ഹലോ ഡിയേഴ്സ് നിങ്ങൾ എപ്പോഴും കാണുന്ന നിങ്ങളവിടെ എപ്പോഴുമുള്ള ലിംഗത്തിൻ്റെ നിങ്ങളറിയാത്ത ഒരു ഒമ്പത് രഹസ്യങ്ങൾ പറഞ്ഞോട്ടെ ഒന്നാമത്തെ രഹസ്യം നിങ്ങൾക്ക് ആദ്യമായിട്ട് ഏറ്റവും ആദ്യമായിട്ട് ലിംഗുദ്ധരിച്ച് എപ്പോഴാണ് ഓർമ്മയുണ്ടോ ഓർമ്മ കാണാൻ ചാൻസ് ഇല്ല കാരണം അമ്മേൻ്റെ വയറ്റിൽ കിടക്കുമ്പോഴാണ് പല അൾട്രാസൗണ്ട് സ്കാനിങ്ങിലും കുട്ടിക്ക് ഫീറ്റിനെ അതിൻ്റെ ലിംഗം ഉദ്ദേശിച്ചു നിൽക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നടത്തിയ സ്റ്റഡീസിൽ ആ അറിയും സ്ലീപ്പിലാണ് അതായത് റാപ്പിഡ് ഐ മൂവ്മെന്റ് ആ സ്ലീപ്പിലാണ് ഇത് സംഭവിക്കുന്നത് പറയുന്നത് നിങ്ങളുടെ ലിംഗത്തിന്റെ വലിപ്പം എത്രയാണ് ഇത്രയേ ഉള്ളൂ എന്നാണ് വിചാരം അതല്ല കൂടുതലായിട്ട് നിങ്ങളുടെ ബോഡീൻ്റെ ഉള്ളിലുണ്ട് അറിയോ പകുതി മാത്രമാണ് നിങ്ങൾ കാണുന്നത് പകുതിയിലും കൂടുതൽ ബോഡീൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത് ഇത് പുറത്തേക്ക് വന്നതിന് നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അനാട്ടമി അങ്ങനെയാണ് മൂന്നാമത്തെ സത്യത്തിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഏർപ്പെടുമ്പോൾ സ്പ്രേ ഉപയോഗിക്കുന്നവരാണോ ഒരാണോ ടൈമിങ്ങും കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് എങ്കിൽ ഇന്ത്യയിൽ തന്നെ നല്ലൊരു സ്പ്രേ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ മാൻ മാറ്റേഴ്സിൻ്റെ എൻഡോർ സ്പ്രേയാണ് കേട്ടോ ഇത് ബേണിംഗ് ഒന്നും ഇല്ലാത്ത പൊള്ളലൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ആൽക്കഹോൾ കണ്ടൻറ്റ് ഇല്ലാത്ത ഒരു സ്പ്രേയാണ് കേട്ടോ ഇത് കംപ്ലീറ്റ്ലി സേഫോ ആണ് സീറോ സൈഡ് എഫക്റ്റോ എന്നാണ് ഇവരവകാശപ്പെടുന്നത് ബേണിംഗ് ഉണ്ടാവില്ല ഉണ്ടാവില്ല അതുപോലെ തന്നെ ഒരുപാട് നേരം ലിംഗം ഉദ്ധരിച്ച് നിക്കത്തില്ല ഒരു പതിനഞ്ച് മിനിറ്റ് നേരമൊക്കെ ഇതിൻ്റെ എഫക്റ്റ് കിട്ടുകയും അതിനുശേഷം ലിംഗം സാധാരണ പോലെ തന്നെ ഉദാഹരണം നഷ്ടപ്പെടുകയും ചെയ്യും അല്ലാണ്ട് ഒരുപാട് നേരം അങ്ങനെ തന്നെ നിന്നിട്ട് അങ്ങനെയുള്ള സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാക്കാത്ത ഒരു സ്പ്രേ സ്പ്രേയാണിത് ഇതൊക്കെ ഉപയോഗിച്ച് സ്ത്രീകളൊക്കെ ഓറലേക്കെ ലൈംഗികത്തിൽ ഏർപ്പെടുമ്പോൾ ചിലർക്കൊക്കെ വായിൽ മരപ്പൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ എന്നാൽ ഈ സ്പ്രേ ഉപയോഗിക്കുമ്പോൾ അത് പാട്ട്ണറിലേക്ക് അത് പടരുന്നില്ല അതുപോലെ തന്നെ അവർക്കൊരു മരവിപ്പോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പങ്കാളിക്കും ഇത് സേഫ് ആയിരിക്കും അപ്പോൾ ഇത് ഈസിയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ തുറന്നിട്ട് അപ്പോൾ ലിംഗത്തിൻ്റെ ഒരു പത്ത് സെൻറ്റിമീറ്റർ ദൂരെ വെച്ചിട്ട് വേണം ഇതിങ്ങനെ സ്പ്രേ ചെയ്യാൻ പറ്റും ഓക്കെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അപ്പോഴത്തേക്കും നന്നായിട്ട് ഒരു മരവിപ്പൊക്കെ ഉണ്ടാവുകയും അതിനുശേഷമാണ് നിങ്ങൾ ലൈംഗികതയിൽ ഏർപ്പെടാൻ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെയൊക്കെ ഇതിൻ്റെ എഫക്റ്റ് നിൽക്കുന്നതാണ് പറയുന്നത് എന്ത് പ്രൊഡക്റ്റാണ് ഹെൽത്തി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അത് മാത്രമല്ല നിങ്ങൾക്ക് ഒരു ഡോക്ടറോട് ചോദിച്ചിട്ട് ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറോട് ചോദിച്ചിട്ടാണ് ഇത് ഉപയോഗിക്കാൻ ആഗ്രഹമെങ്കിലും മാൻ മാറ്റേഴ്സ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറെ കൺസൾട്ടേഷൻ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് അതുപോലെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തേക്കാം കേട്ടോ ഇനി നമുക്ക് മൂന്നാമത്തെ സത്യം നോക്കാം ചിലരൊക്കെ ചെരുപ്പിൻ്റെ സൈസ് നോക്കി അല്ലെങ്കിൽ കൈയിൻ്റെ വിരലിൻ്റെയൊക്കെ അളവൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ അവരുടെ ലിംഗത്തിൻ്റെ വലിപ്പം പറയാറുണ്ട് എന്നാൽ ഇത് പൊട്ടത്തെറ്റാണെന്നാണ് സയൻസ് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പുരുഷന് ലിംഗമുള്ള എല്ലാവർക്കും രാത്രി ഒരു മൂന്ന് തൊട്ട് അഞ്ച് തവണയൊക്കെ ഉദ്ധാരണം ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഓക്കെ ലിംഗമുള്ള എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ മൂന്ന് തൊട്ട് അഞ്ച് തവണയൊക്കെ രാത്രി നിങ്ങളറിയാതെ നിങ്ങളുടെ ലിംഗം ഉദ്ധരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് എന്നാൽ ഇതിന്റെ റീസൺ എന്താണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ മരിച്ചു കഴിഞ്ഞ ഒരാൾക്ക് ഉദാഹരണം ഉണ്ടാവുമോ ഉണ്ടാവും ഏഞ്ചൽ ഏഞ്ചലാസ്റ്റ് എന്നാണ് എനിക്ക് പറയുന്നത് തൂങ്ങി മരിച്ചത് വെടികൊണ്ട് മരിച്ചവർ അതുപോലെ തന്നെ പോയിസണൊക്കെ ഒക്കെ കഴിച്ചവര് ഇവർക്കൊക്കെ ഉദാഹരണം കണ്ടിട്ടുണ്ട് മരിച്ചതിന് ശേഷവും സെർബലത്തിനൊക്കെ വരുന്ന പ്രഷറായിരിക്കും ഇതിന് കാരണമെന്ന് ഒക്കെ പറയുന്നത് അടുത്ത രഹസ്യം എന്താണെന്ന് വെച്ചാൽ ലിംഗത്തിൽ എല്ലുകളൊന്നും ഇല്ലാന്ന് നമുക്കറിയില്ലേ അത് ഒടിയും സൗണ്ടോടെ നല്ല ക്രാക്കർ സൗണ്ടോടെ ഒടിയാൻ ചാന്സുണ്ട് അത് കൂടുതൽ സംഭവിക്കുന്നത് ഇപ്പോൾ ഒരു നാൽപ്പത്തിരണ്ട് കേസോളം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സ്ത്രീകൾ മുകളിലായിട്ട് വരുന്ന ലൈംഗിക ബന്ധ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് കൂടുതലും ഇങ്ങനെ സംഭവിക്കുന്നതാണ് പറയുന്നത് ഇങ്ങനെ ഫോഴ്സ് ആയിട്ട് ചെയ്യുമ്പോൾ ഫൈബ്രസ് കവർ ചെയ്ത കോർപോറ കവർനോസൊക്കെ വരുന്ന റബ്ചറാണ് ഇതിന് കാരണമെന്നാണ് പറയുന്നത് പോപ്പിങ്ങോ അല്ലെങ്കിൽ ക്രാക്കിംഗ് സൗണ്ട് ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഭയങ്കര സ്വെല്ലിംഗ് ഉണ്ടാകും പീനൊക്കെ ഉണ്ടാവും അടുത്ത രസം ലിങ്ങ് ഒത്തിരിക്കുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ സ്ട്രെയ്റ്റ് ആയിട്ട് ഇങ്ങനെ പോകണമെന്നില്ല ചെരിഞ്ഞോ മുകളിലോട്ടോ താഴേക്കോ നൗലോട്ടോ എങ്ങനെ വേണമെങ്കിലാകും അത് നോർമലാണ് എൽ ഷേപ്പിലൊക്കെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ലൈംഗനത്തിലേർപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ വേദനയൊക്കെ ഉള്ള അവസ്ഥയാണെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കേണ്ടു അല്ലാത്തതെല്ലാം നോർമലാണ് അല്ലെങ്കിൽ രണ്ട് തരത്തിലുണ്ട് ഗ്രോവറും ഷോറും ചിലത് ചെറുതായിട്ടായിരിക്കും ഇരിക്കും ഉദാഹരണം ഇല്ലാത്തപ്പോൾ പക്ഷേ ഉദ്ധരിക്കുന്ന സമയത്ത് വളരെ വലുതായിട്ട് വരാറുണ്ട് എന്നാൽ കാണുമ്പം ചിലത് വലുതായിട്ട് തന്നെ ഇരിക്കും എന്നാലത് ഉദ്ധരിക്കുമ്പം കുറച്ചേ വളരത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള ലിംഗങ്ങളും ഉണ്ട് ഈ പറഞ്ഞ രഹസ്യങ്ങൾ കുറേയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ എന്നാലറിയാത്തോ ഉണ്ടായിരുന്നില്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് സീ നെക്സ്റ്റ് ടൈം വിത്ത് എൻ ടോപ്പിക് ബൈ ബായ്